guys, welcome to a Choose Little World. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ചർച്ചയാണ് വെട്ടുകാട് ചർച്ച എന്ന് പറയും, വെട്ടുകാട് പള്ളി. അതായത് നമ്മുടെ ജാതി ഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഈ വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു പള്ളിയാണ്, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല ഒരുപാട് ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു പള്ളി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ തിരുനാൾ നടക്കുവാണ്, 10 ദിവസത്തെ തിരുനാളാണ് കേട്ടോ. അപ്പം വെള്ളിയാഴ്ച കൊടിയേറി, ഇനി അടുത്ത ഞായറാഴ്ച ആകുമ്പം ഇത് അവസാനിക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വെട്ടുകാട് പള്ളിയും അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് തിരുനാൾ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഈ സന്ദേശം കൊടുത്തുള്ളൂ, ഈ തിരുവനന്തപുരം നമ്മുടെ മനസ്സിൽ പ്രസിദ്ധിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. വചനങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ സർവത്തിനായി സരിശുദ്ധാത്മാവാൻ ഈ പള്ളിയിലെ പ്രതിഷ്ഠ ക്രിസ്തുരാജനാണ്. ഈ പള്ളിയിൽ എപ്പോ വന്നാലും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, മെഴുകുതിരിക്ക് നിൽക്കുക. എന്നിട്ട് മനസ്സിൽ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ജാതി ഭേദം തന്നെയാണ് ആൾക്കാർ വരുന്നത്, ക്രിസ്ത്യൻ ആവണമെന്നില്ല, ഒരുപാട് ഹിന്ദുസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ പള്ളിക്ക് അകത്ത് കയറാൻ പോവുകയാണേ. പള്ളിക്ക് അകത്തുള്ള കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അകത്തുള്ള ആ ഒരു കൊത്തുപണികളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കർത്താവായ ശിഷ്യ പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തെ നൽകുമ്പോൾ സഖ്യ രൂപത്തിൽ ധ്യാനിക്കുന്ന കന്യക മാതാവിന്റെ മേലും ലേഖന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വല്ലോ എന്ന് നമുക്ക് ധ്യാനിക്കാം. തിരുനാളോടനുബന്ധിച്ചുണ്ടാവുന്ന കലാപരിപാടികളൊക്കെ ഈ കാണുന്ന സ്റ്റേജിലാണ് കേട്ടോ നടന്നു വരാറുള്ളത്. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ബാക്കിൽ കടലാണ്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശംഖുമുഖം ബീച്ചാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കടലും കടലിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും ഇവിടുത്തെ കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ രാത്രി വന്നാലേ പറ്റുള്ളൂ, പക്ഷേ ഞങ്ങൾ ലേറ്റായി പോവും, അതാ പിന്നെ എടുക്കാത്തത്. ഇതിവിടെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വരുന്നവർ ഈ നൂല് മുറിച്ച് നമ്മൾ കയ്യിൽ കെട്ടാറുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് രണ്ട് വഴികളിലായിട്ട് കാണുന്ന സ്റ്റോൾസ് ആണ് കേട്ടോ. ഈ ഒരു തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന സ്റ്റോളും കാര്യങ്ങളുമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ കാണുന്നതാണ് ഓൾഡ് കോഫി ഹൗസ് കേട്ടോ. അതായത് നമ്മൾ ടൂറിസ്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി ഹൗസാണ്, നമ്മുടെ കടലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കോഫി ഹൗസാണ്. അപ്പോൾ ഇനി നമുക്ക് കടലും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഷണ്മുഖം ബീച്ച്. ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഈ ബീച്ച് ഓപ്പൺ ആക്കിയത്. കാരണം ഇത്രയും നാളും കയറ്റത്തില്ലായിരുന്നു ആരെയും. ഇവിടെ ഫുൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുമായിരുന്നു, കടൽ കയറിക്കിടന്നിട്ട് ആകെ നാശമായിട്ട് ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ അഭിമാനമായ മത്സ്യകന്യക അല്ലെങ്കിൽ ജലകന്യക. നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറ് പണികൽപ്പിച്ച ഒരു ശില്പമാണിത്. നമ്മുടെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു സ്കൾപ്ചർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പം തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്കും ഇത് കാണാവുന്നതാണ്. ഇവിടുത്തെ മെയിൻ നേർച്ചയാണ് മെഴുകുതിരി കത്തിക്കുന്നത്, അത് എടുത്തിട്ടുണ്ട്. പറ്റുന്ന കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല നോട്ടിഫിക്കേഷനും വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ മറക്കണ്ട, അച്ചീവ്സ് ലിറ്റിൽ വേൾഡ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അപ്പൊ ഇനി അടുത്ത് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. അതുവരേക്കും ടാറ്റാ.